ടെലിവിഷൻ റേറ്റിംഗ് നിശ്ചയിക്കുന്ന പ്രവർത്തനത്തിൽ സംശയം പ്രകടിപ്പിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം. ചില ചാനലുകൾക്ക് വേണ്ടി ഏജൻസികൾ നടത്തിയ വഴിവിട്ട ഇടപാടുകൾ പരിശോധിച്ചു വരികയാണെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. അതേസമയം റിപ്പബ്ലിക് ടിവിക്കും എഡിറ്റർ ഇൻ ചീഫ് അർണബ് ഗോസ്വാമിക്കും ക്രമക്കേടിൽ പങ്കുണ്ട് എന്നതിന് തെളിവില്ലെന്നും കുറ്റപത്രത്തിലുണ്ട്. ടെലിവിഷൻ കാഴ്ചക്കാരുടെ എണ്ണം നിശ്ചയിക്കുന്നതിൽ നേരത്തെ മുതൽ നടക്കുന്ന അനധികൃത ഇടപെടലുകളെക്കുറിച്ചുള്ള ആരോപണങ്ങൾ ഭാഗികമായി ശരിവെക്കുന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കുറ്റപത്രം. മുംബൈ പ്രത്യേക കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ ന്യൂസ് നേഷൻ, ഇന്ത്യ ടുഡേ എന്നീ ചാനലുകളുടെ പേര് എടുത്തു പറയുന്നു. ബാർക്കുമായി സഹകരിക്കുന്ന ഹൻസ റിസർച്ച് ഗ്രൂപ്പിലെ റിലേഷൻസ് മാനേജർമാർ, ബോക്സ് സിനിമ, ഭക്ത് മറാത്തി, മഹാമൂവീസ് എന്നിവയുടെ ഡയറക്ടർമാരുമുൾപ്പെടെ 16 പേർ പ്രതിപട്ടികയിലുണ്ട്. പ്രത്യേക ചാനലുകൾ കാണുന്ന പ്രേക്ഷകർക്ക് റിലേഷൻഷിപ്പ് മാനേജർമാർ പാരിതോഷികം നൽകിയതിന്റെ സൂചന ലഭിച്ചുവെന്നാണ് ED പറയുന്നത്. മുംബൈയിലെ 1800 വീടുകളിലെയും രാജ്യത്തെ 45,000 വീടുകളിലെയും വിവരമുപയോഗിച്ച് 197,000,000 വീടുകളിലെ ഡാറ്റ ആയി അവതരിപ്പിക്കുന്നതാണ് തട്ടിപ്പിനുള്ള സാധ്യത ഒരുക്കുന്നതെന്നും കുറ്റപത്രത്തിലുണ്ട്. അതേസമയം മുംബൈ പോലീസ് പ്രതിചേർത്ത റിപ്പബ്ലിക് ടിവിക്കും എഡിറ്റർ ഇൻ ചീഫ് അർണബ് ഗോസ്വാമിക്കുമെതിരെ തെളിവില്ല എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. അർണബ് ഗോസ്വാമി ED കുറ്റപത്രത്തിൽ പ്രതിയല്ല. ന്യൂസ് ഡെസ്ക്, 24.